ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബീത്രി എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഹാൻഡ് എംബ്രോയിഡറി അല്ലെങ്കിൽ ബീഡ്സ് വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ചേച്ചിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പല സെലിബ്രിറ്റീസിൻ്റെയും ഡ്രസ്സ് കാണുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കാറുണ്ട്, ഇതെങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഡിസൈൻ ഇപ്പോൾ ഡിസൈനേഴ്സിന് മാത്രമാണോ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസൈനേഴ്സിന് കൊടുത്ത് ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സാണെങ്കിൽ നമുക്ക് ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഒരു ഡ്രസ്സ് നമ്മളെ ഹാൻഡ് എംബ്രോയിഡറി അല്ലെങ്കിൽ എന്താ ബീഡ്സ് വർക്ക് വെച്ചിട്ട് നമുക്കും അങ്ങനെ നല്ല കിടിലൻ ഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡിസൈൻ കണ്ടാൽ നമുക്ക് അതുപോലുള്ള ഡിസൈനായിട്ട് ചെയ്തിട്ടുള്ള ഡ്രസ്സ് നമുക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അല്ലെങ്കിൽ ഇപ്പോൾ മിറർ വർക്കായാലും ബീഡ്സ് വർക്കായാലും ഹാൻഡ് എംബ്രോയിഡറി ആയാലും നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്നതേയുള്ളൂ ഈ ഇത്തരം ഡിസൈൻസ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ്. ഒരു പ്ലെയിൻ മെറ്റീരിയൽ, പ്ലെയിൻ കോട്ടൺ മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്ത ഒരു ടോപ്പാണിത്. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ ഇതിന് മാച്ചാവുന്ന ഷാളും പാൻറ്റും നമ്മൾ ചൂസ് ചെയ്യാം. ആ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് സെയിം ബീഡ്സ് വെച്ച് വർക്ക് ചെയ്യാം, സെയിം പേഡ് കളർ പേഡ് വെച്ച് വർക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പാൻറ് ഷാൾ ഏതാണ് ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചും ആ ഒരു കളർ വെച്ച് നമുക്കിതിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനാണ്. അപ്പോൾ വൈറ്റ് ആൻഡ് കോമ്പിനേഷൻ വരുമ്പോൾ മിററും കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ മുത്തും അതേപോലെ വെച്ച് ഡിസൈൻ ചെയ്ത ഒരു ഡ്രസ്സാണിത്. അപ്പോൾ സിമ്പിൾ ഡ്രസ്സ് ചെയ്ത് നമുക്കത് ഒരു കിടിലൻ ഡ്രസ്സായി മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. ഇതിൽ നെക്കിൽ ഡിസൈൻ ഒന്നും കൊടുത്തിട്ടില്ല, പ്ലെയിൻ മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത ഒരു ടോപ്പാണ്. അതിൽ നമ്മളിപ്പോൾ നമ്മുടെ സ്ലീവിൽ മാത്രമാണ് മുത്ത് വെച്ച്, അതായത് പേൾ വർക്ക് വെച്ച് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ സെലിബ്രിറ്റീസിൻ്റെ ഡ്രസ്സ് ഇതുപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു ലേറ്റസ്റ്റ് ഡിസൈനാണ്. ഇതെന്ന് പറയുന്നത് ബ്ലാക്ക് ജോർജറ്റ് മെറ്റീരിയൽ വെച്ച് പ്ലെയിൻ കുർത്തി അതായത് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് അതിലേക്ക് വൈറ്റ് ആൻഡ് റെഡ് കളർ കോംബോ കൊടുത്ത് ചെയ്ത കുറച്ച് വർക്കാണ്. അപ്പോൾ നമ്മുടെ സ്ലീവിൽ സ്ലീവ് ഡിസൈൻ ചെയ്തിരിക്കുന്ന നമ്മളെ വിൻഡോ സ്റ്റൈലിലാണ് സ്ലീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ചെറിയ ഗ്യാപ്പും ഒരു എന്താ കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ നല്ല ഒരു സ്റ്റോൺ കൊടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെക്കിലായിട്ട് വൈറ്റ് നൂലുണ്ട്, അതായത് നമ്മുടെ എംബ്രോയിഡറി ചെയ്യുന്ന അത് വെച്ച് നമ്മൾ നന്നായി ഒരു എംബ്രോയിഡറി ചെയ്ത അതിലേക്ക് ഒരു ഗോൾഡൻ എന്താ മുത്തുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അത് കിടുവായിരിക്കും. ഇത് വന്ന് നമ്മൾ നെക്കിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്കിൽ മാത്രം ആ ഒരു അത് ഒരു സ്റ്റൈലിലായിട്ടാണ് ഈ ഒരു ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇതേപോലെയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ ജോർജറ്റ് മെറ്റീരിയൽ വെച്ചാണ് ഏകദേശം കുർത്തി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾക്ക് കുർത്തി അല്ലാണ്ട് തന്നെ നമ്മളിപ്പോൾ എന്താ ലെഹങ്ക ആയാലും നമ്മുടെ മിഡി ടോപ്പ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഗൗൺ ആയാലും നമുക്കിങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ മെയിനായിട്ട് മിറർ ആൻഡ് പേൾ ആണ് ചെയ്തിരിക്കുന്നത്. ഒരു ഒരു എന്താ ഷേപ്പിൽ വെച്ച് മിറർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള ഡ്രസ്സും ഓരോ സ്റ്റൈലിലായിട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡ്രസ്സും കൂടി കാണാം. Thank you.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് കൂടുതൽ ഇഷ്ടമായെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.